الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، هو الأول والآخر والظاهر والباطن، وهو على كل شيء قدير. وأشهد أن نبينا محمدًا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحابته ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. سهودر المالي سهودر المالي الله سبحانه وتعالى يولي بثيب لكوغل ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യവും പൊരുത്തവും തൃപ്തിയും ഇഷ്ടവും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ പ്രകൃതിയാ തന്നെ ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹവുമായി ഇടപഴകി ജീവിക്കുവാനാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകളും അതുപോലെ തന്നെ കൂടിച്ചേരലുകളുമൊക്കെ നമുക്കേറെ ഇഷ്ടപ്പെട്ടതാണ്. ഈ കൂടിച്ചേരലുകൾ യഥാർത്ഥത്തിൽ ചിലപ്പോൾ അവനെ സ്വാധീനിച്ചേക്കാൻ, അല്ലെങ്കിൽ അവൻ മറ്റുള്ളവരെ സ്വാധീനിച്ചേക്കാം. രണ്ടാലൊന്ന് സംഭവിക്കും. നമ്മളുമായി ഒരാൾ കൂടുമ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നന്മകൾ അല്ലെങ്കിൽ തിന്മകൾ അയാളെ സ്വാധീനിച്ചേക്കാം. ഇത് സ്വാഭാവികമാണ്. അതല്ലെങ്കിൽ അയാളിൽ നിന്ന് വല്ലതുമൊക്കെ ഇങ്ങോട്ടും സ്വാധീനിച്ചേക്കാം. സമീപകാലത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും പേടിപ്പെടുത്തുന്നതാണ്. വിശേഷിച്ചും നമ്മുടെ കുട്ടികൾക്കിടയിലുള്ള ഇടപെടലുകൾ, വായിച്ചുകൊണ്ടിരിക്കുന്ന മോശമായ വാർത്തകളുടെയൊക്കെ, നമ്മുടെ ജില്ലയിൽ നിന്ന് വരുന്ന വാർത്തകളുടെയൊക്കെ ഉള്ളിലേക്ക് തേടി ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചീത്തയായ സൗഹൃദങ്ങളാണ് അവരെ കേടുവരുത്തിയിട്ടുള്ളത് എന്നതാണ്. സത്യത്തിൽ സ്വാധീനിക്കുകയോ സ്വാധീനിക്കപ്പെടുകയോ ചെയ്യേണ്ട ഇത്തരം സൗഹൃദങ്ങൾ, ഇത്തരം സൗഹൃദ ബന്ധങ്ങൾ, അത് സാന്ത്വനങ്ങളായി മാറേണ്ടതാണ്. അവിടെയാണ് നമുക്ക് നമ്മുടെ ഒരു വ്യതിരിക്തത, ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരായിരിക്കണമെന്ന് വെച്ചാൽ, നമ്മളുമായി ഒരാൾ ഇടപഴകിയാൽ ആ ഇടപഴകലിൻ്റെ ഉദാഹരണം മുസ്ലിം സാമൂഹ്യ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് മഹ്മസലുൽ യദൈൻ എന്നാണ്. രണ്ട് കൈകളുടെ ഉദാഹരണമാണ്. രണ്ട് കൈകൾ കൂടിയാൽ തഫ്സിലു യഹ്ദാഹും അല്ലുഹ്ര, ഒരു കൈ മറ്റേ കൈയിനെ ശുദ്ധീകരിക്കും. നമ്മളങ്ങനല്ലേ കൈ കഴുകാറുള്ളത്? രണ്ട് കൈയും കൂട്ടിയല്ലേ കൈ കഴുകാറുള്ളത്? അങ്ങനെയായിരിക്കണം യഥാർത്ഥത്തിൽ സൗഹൃദമെന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അത് സൗഹൃദമായി മാറുകയുള്ളൂ. വാക്കുകളെ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളിലൊന്നാണ് യഥാർത്ഥത്തിൽ ഈ സൗഹൃദം എന്ന് പറയുന്നത്.
ജീവിതത്തെ ജീവിതത്തിൽ അത്രമേൽ വൈകാരികതയുള്ള പ്രാധാന്യമുള്ള നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ബന്ധങ്ങളാണ് ആഴമുള്ള ഓരോ സൗഹൃദവും ആഴമുള്ള ഓരോ ജീവിതത്തിലെ കൂട്ടുകെട്ടും. നമുക്കറിയാം ജീവിതത്തിലെ നല്ല സമയത്തും ചിലപ്പോൾ ചീത്തയാണ് എന്ന് നമുക്ക് തോന്നുന്ന സമയത്തുമൊക്കെ ഒരുപോലെ നമുക്കൊപ്പം നിൽക്കാൻ ഈ യഥാർത്ഥ സൗഹൃദത്തിൻ്റെ ആളുകൾക്ക് മാത്രമേ കഴിയൂ. പലപ്പോഴും നമുക്കൊക്കെ അറിയാം ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളോട് മാത്രമായിരിക്കും. ഒന്നുകൂടി വിശദീകരിച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന നല്ല തൂണുകളാണ് ഈ സൗഹൃദങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നാം ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. വിശേഷിച്ചും വിശ്വാസികളെന്ന നിലക്കുന്ന നമ്മളെ ഊർജ്ജസ്വലരാക്കാൻ നമ്മുടെ സൗഹൃദങ്ങൾക്ക് സാധിക്കും. നമ്മൾ പലപ്പോഴും നിർവീര്യമാകാറുണ്ട്, നിരാശ വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഊർജ്ജസ്വലത നൽകാൻ, നമ്മൾ ചിരിക്കേണ്ടപ്പോൾ ചിരിപ്പിക്കുവാനും കരയേണ്ടപ്പോൾ കരയിപ്പിക്കുവാനുമൊക്കെ ഈ സൗഹൃദങ്ങൾ ഉപകാരപ്പെടും. നമ്മുടെ മനോവിഷമങ്ങളിൽ നിന്ന് പലപ്പോഴും മോചനം നേടാൻ ഇത്തരം സൗഹൃദങ്ങൾ കാരണമാകാറുണ്ട്. അങ്ങനെ ജീവിതത്തിനൊരർത്ഥമുണ്ടാക്കുന്നു സൗഹൃദം, യഥാർത്ഥ സൗഹൃദം എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഏതൊരു ബന്ധവും നമുക്കറിയാം, ഏതൊരു സൗഹൃദ ബന്ധവും ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ അതിൽ സൗഹൃദം ആവശ്യമാണ്. സൗഹൃദം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ, സദാപത്ത് എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ഭാഷകളിലുള്ള ഈ പദങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് ഹൃദയത്തിൻ്റെ നന്മയെയാണ്. അതുകൊണ്ടാണ് സൗഹൃദം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് സദാപത്ത് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഹൃദയത്തിലുള്ള നന്മയാണ്, ഹൃദയത്തിൻ്റെ യഥാർത്ഥ സത്യസന്ധതയാണ് അവിടെ കാണേണ്ടത്. സൗഹൃദമുള്ളപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ബന്ധങ്ങളിൽ സ്നേഹവും പരസ്പര വിശ്വാസവും കരുതലുമൊക്കെ ഉണ്ടാകൂ. ഇത് നഷ്ടപ്പെടുമ്പോൾ നമുക്കൊക്കെ അറിയാം സ്നേഹം നഷ്ടപ്പെടും, പരസ്പര വിശ്വാസം നഷ്ടപ്പെടും, കരുതലുകൾ നഷ്ടപ്പെടും. ഇന്ന് ഞാൻ നിങ്ങളോട് പെരുമാറുമ്പോൾ ഒരുപാട് കരുതലോടുകൂടിയാണ്, ഞാൻ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് പെരുമാറുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു നല്ല ഹൃദയം നമ്മിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് അതാണ്. പലപ്പോഴും നമ്മൾ യാഥാർത്ഥ്യബോധമില്ലാത്ത കാര്യങ്ങൾ പറയാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ, പക്ഷെ അവർ കേട്ടു നിൽക്കും. അതെന്തിനാണ്? കേവലം കേൾക്കുകയല്ല നല്ല സുഹൃത്ത് ചെയ്യുക, നല്ല ഹൃദയമുള്ളവൻ ചെയ്യുക, അത് കേവലം കേൾക്കലാവുകയില്ല. അവിടെ തിരുത്തേണ്ടിടത്ത് തിരുത്തും, നമ്മളെ നയിക്കേണ്ടിടത്തേക്ക് നയിക്കും, നന്മ പറഞ്ഞു തരേണ്ടിടത്ത് പറഞ്ഞു തരും. അങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ, ജീവിതത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ, നമുക്ക് പോസിറ്റീവ് എനർജി നൽകാൻ, നമുക്ക് ഊർജ്ജസ്വലത നൽകാൻ നമ്മുടെ നല്ല സൗഹൃദത്തിൻ്റെ സാമീപ്യത്തിലൂടെ സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും അത്തരത്തിലുള്ള ഒരു സൗഹൃദത്തെ കൊതിക്കണം, ആഗ്രഹിക്കണം. അതാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മെ വിഷമിപ്പിക്കാതെ നമ്മളെ പറയാൻ നമ്മുടെ കുടുംബങ്ങൾ പോലും ഏൽപ്പിക്കാറുള്ളത് ആരെയാണ്? അതൊരു വല്ലാത്ത സംഗതിയല്ല. നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചില പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാവും, അത് നമ്മളറിയിക്കണം കുടുംബങ്ങൾക്ക്. ആരെയാണ് അവർ സമീപിക്കുക? അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്നയാളാണ്, നമുക്ക് അവനോട് പറയാം. നിങ്ങൾ ആലോചിച്ചു, ഇത് എന്തുമാത്രം വലിയ ഒരു സംഗതിയാണ് നമ്മോട് പറഞ്ഞു തരുന്നത് എന്ന് അല്ലേ? പലപ്പോഴും നമ്മളൊക്കെ സ്വപ്നലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട്. ജീവിതത്തിലെ പല പരിവരുത്ത യാഥാർത്ഥ്യങ്ങളോടും ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ സ്വപ്നജീവിയായി നമ്മൾ മാറാറുണ്ട്. അപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ നമ്മെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഈ നല്ല സൗഹൃദത്തിന് സാധിക്കും. നമ്മളതൊക്കെ, ഞാൻ ഈ പറയുന്നതൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞതായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമുക്ക് നമ്മളായി ഇരിക്കാൻ സാധിക്കുന്ന ഇടങ്ങളെയാണ് സൗഹൃദമെന്ന് പറയുന്നത്. നമുക്ക് നമ്മളായിരിക്കണം, എനിക്ക് ഞാനായിരിക്കണം. എൻ്റെ താടി വെച്ച്, എൻ്റെ ഈ കുപ്പായമിട്ട്, എൻ്റെ തൊപ്പി വെച്ച് എനിക്ക് ഇരിക്കണം. അങ്ങനെയുള്ള നോക്കൂ, ഒരു തരം കോസ്മെറ്റിക്സുകളുമില്ലാതെ, ഒരു തരം മേക്കപ്പുകളുമില്ലാതെ എനിക്ക് ഇരിക്കാൻ സാധിക്കുന്ന, എനിക്ക് ചൊല്ലാൻ സാധിക്കുന്ന ഒരു കംഫർട്ട് സോണാകണം, ഒരു സുരക്ഷിതത്വമുള്ള ഇടമാകണം എൻ്റെ സൗഹൃദം.
ആ ഒരു സൗഹൃദത്തെക്കുറിച്ചാണ് നമ്മളെപ്പോ എപ്പോഴും ചിന്തിക്കേണ്ട സഹോദരന്മാരെ. നോക്കൂ, എല്ലാവരും ചിന്തിക്കണം, ഈ സൗഹൃദമില്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകും. നമുക്കറിയാം, ഈ സൗഹൃദമില്ലെങ്കിൽ നമ്മുടെ സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കും? പണ്ടൊക്കെ നമ്മൾ പലതരം വികൃതികൾ ചെയ്യാറുണ്ടായിരുന്നു സമയത്തെ കൊല്ലാൻ വേണ്ടി. സമയം പോണല്ല, അപ്പോൾ കുറച്ച് ക്യാരംസ് കളിക്കാം, കാർഡ്സ് കളിക്കാം, ഇങ്ങനെയൊക്കെ പറയാറുണ്ടായി. ഇപ്പോഴാണെങ്കിൽ കുറേ നേരം ടി വി കാണും, സീരിയൽ കാണും, അല്ലെങ്കിൽ ഫോണിൽ കുറേ ഫേസ്ബുക്ക് മറിക്കും, അല്ലെങ്കിൽ മറ്റു ചില സോഷ്യൽ മീഡിയകളിലൂടെ സഞ്ചരിക്കും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മുഴുവൻ സാമൂഹ്യ ശാസ്ത്രജ്ഞരും പറഞ്ഞു തരുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നല്ല സൗഹൃദമില്ലാത്തതിൻ്റെ പേരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊരു തരം ഭീകരതയാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഇസ്ലാം പറയുന്നത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ കൃത്യമായി മുസ്ലിമീങ്ങളെ പ്രേരിപ്പിക്കുന്നു നല്ല സൗഹൃദത്തിന് വേണ്ടി, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു കൂട്ടം മനുഷ്യരെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതും ഒരു പ്രത്യേക പ്രായത്തിലുള്ള കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് അവൻ്റെ സുഹൃത്തിൻ്റെ സ്വഭാവവും സംസ്കാരവും മതവും അനുസരിച്ചായിരിക്കണം. അതുകൊണ്ട് ഫല്യൻമുർ അഹദുക്കും മൻ യുഖാലിൽ, നിങ്ങളൊക്കെ നോക്കേണ്ടത് ആരുമായാണ് നിങ്ങളുടെ സൗഹൃദം എന്നാണ്. അതെല്ലാവരും ആലോചിക്കണം. നോക്കൂ, നമുക്കെല്ലാവർക്കും അറിയാം കുടുംബജീവിതമടക്കം സൗഹൃദം ആവശ്യമുള്ള ഒരിടമാണ്. അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പരാമർശം ഇന്നും നിങ്ങളൊക്കെ അൽ സൂറത്തുൽ കഹ്ഫ് വായിച്ചപ്പോൾ വായിച്ചിട്ടുണ്ടാകും. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽഗദാതി വൽഅശ്യി യുരീദൂന വജ്ഹഹു. അതൊരു വല്ലാത്ത കൽപ്പനയാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് കൽപ്പന, നബിയെ നിങ്ങൾ കൂട്ടുകൂടേണ്ടത്, നിങ്ങൾ ഇരിക്കേണ്ടത്, നിങ്ങൾ സൗഹൃദം ആഗ്രഹിക്കേണ്ടത്, നിങ്ങൾ സമീപിക്കേണ്ടത് ആരെയായിരിക്കണം? നോക്കൂ, അല്ലദീന യദഊന റബ്ബഹും, അവരുടെ റബ്ബിനോട് ദുആ ചെയ്യുന്നവരെ ആയിരിക്കണം. ബിൽ ഗദാതി വൽ അശ്യി, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ. യുരീദൂന വജ്ഹഹു, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്. ഇതാണ് യഥാർത്ഥം. നോക്കൂ, അവർ ധനികരാണോ ദരിദ്രരാണോ, അവർ സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളവരാണോ അല്ലയോ, ഇതൊന്നുമല്ല വിഷയം. ഇന്ന് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു സംഗതി, നമ്മുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ ക്രൈറ്റീരിയകൾ ഒരു വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ക്രൈറ്റീരിയ? ഞാൻ എൻ്റെ ഒരു നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ച ക്രൈറ്റീരിയ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ പണമാകാം, അല്ലെങ്കിൽ സ്വാധീനമാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയമാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തറവാടാകാം, ഇതൊക്കെയാണ്. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കേണ്ട ക്രൈറ്റീരിയ. മറിച്ച് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചത് വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽഗദാതി വൽഅശി, അല്ലാഹുവിനെ ഓർക്കുന്ന, നോക്കൂ, അവനെ കണ്ടാൽ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണം, അതാണ് ശരി. അപ്പോഴേ നമ്മൾ സഹോദരന്മാരെ രക്ഷപ്പെടുകയുള്ളൂ. ഇതാണ് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. എന്തൊരു രസമാണ് ആ വാക്ക്! വിശ്വാസികളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളുടെ കൂടെയാകണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അറബി ഭാഷയിൽ ഈ സൗഹൃദത്തിന് സദാഖത്ത് എന്നാണ് പറയുന്നത്. ഈ സദാഖത്ത് എന്ന പദം വന്നത് യഥാർത്ഥത്തിൽ സിദ്ഖിൽ നിന്നാണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം സത്യസന്ധതയാണ്. അപ്പൊ സത്യസന്ധതയില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ഇസ്ലാമിൽ സദാഖത്തല്ല. സാദിഖുകളാകണമെന്ന് പറഞ്ഞാൽ സത്യസന്ധമായി നമ്മളോട് പെരുമാറുന്ന, ഇടപഴകുന്ന നല്ലവരുമായിട്ടായിരിക്കണം നമ്മുടെ ബന്ധം എന്നർത്ഥം. ഇതാണ് അല്ലാഹു തആല നമ്മളോട് പഠിപ്പിക്കുന്നത്. ഈ ഒരു രൂപത്തിലുള്ള സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും സുഹൃത്തുക്കളെ പരിശ്രമിക്കണം. അപ്പോൾ മാത്രമേ നാം രക്ഷപ്പെടുകയുള്ളൂ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ സാമൂഹ്യ ശാസ്ത്രജ്ഞനൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ചില ഉദാഹരണങ്ങൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉദാഹരണം, നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം ഒരു കസ്തൂരി സുഗന്ധങ്ങൾ വിൽക്കുന്ന ഒരുത്തനെ പോലെയാണ്. എന്താണ് സുഗന്ധങ്ങൾ വിൽക്കുന്നവന്റെ അവസ്ഥ? നിങ്ങൾ അവിടെ ചെന്നിരുന്നാൽ, ആ വിൽക്കുന്നവന്റെ അടുത്ത് ചെന്നിരുന്നാൽ, അവരുമായി ബന്ധപ്പെട്ടാൽ, ഏറ്റവും ചുരുങ്ങിയത് നല്ല കുറെ സുഗന്ധങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരുമല്ലേ, നല്ല വാസന കിട്ടും, അതാണല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ സുഗന്ധം വാങ്ങാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റായി അദ്ദേഹം സുഗന്ധം തരാം. ഇതൊക്കെയാണ് ഒരു നല്ല ബന്ധത്തിന്റെ ഉദാഹരണം. ഇനി ചീത്ത ബന്ധമാണെങ്കിലോ, അതൊരു കൊല്ലന്റെ ആലയിൽ പോലെ പോയ പോലെയാണ്. കൊല്ലന്റെ ആലയിൽ പോയാൽ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഏറ്റവും ചെറിയ നമ്മൾ ഡ്രസ്സിലൊക്കെ ചെറിയൊരു ഓട്ടയെങ്കിലും വരും,
അല്ലേ? പിന്നെ അവിടെ പലതരത്തിലുള്ള വിയർപ്പിൻ്റെ ഗന്ധം, പലതരത്തിലുള്ള ദുർഗന്ധങ്ങളൊക്കെ ഉണ്ടാകും. ചിന്തിക്കണം സഹോദരന്മാരെ, ചിന്തിക്കണം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമാണ് ആരുമായി കൂട്ടുകൂടണമെന്ന് പറഞ്ഞത്. ഇവിടെ രണ്ട് തരം പ്രൊഫഷനുകളെ വേർതിരിക്കുകയല്ല തിരുമേനി ചെയ്തത്. സുഗന്ധം വിൽക്കുന്നവൻ കൊല്ലനേക്കാൾ മെച്ചമുള്ളവനോ, കൊല്ലൻ സുഗന്ധം വിൽക്കുന്നവനേക്കാൾ മെച്ചമുള്ളവനോ എന്നല്ല തിരുമേനി പറഞ്ഞത്. മറിച്ച് ഒരു സാമൂഹ്യ ബോധമുള്ള മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു ഇത് നമ്മെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇമാം അൽഖബ റഹിമഹുല്ലാ മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണമാസന്നമായ സമയത്ത് മക്കളെയൊക്കെ വിളിച്ചു വരുത്തി, എന്നിട്ട് മക്കളോട് പറഞ്ഞ മനോഹരമായ ഒരു ഉപദേശമുണ്ട്, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഇത് അറൽ തലക്ക ഇല സുഹബത്തി റിജാലി ഹജത്തൻ ഫസ്ഹബ് മൻ ഇദ ഖദം തഹുസാനക്. നിങ്ങൾക്ക് ആരോടെങ്കിലും സൗഹൃദം സ്ഥാപിക്കണം, ആവശ്യം ഉണ്ടാകും അവരുമായി സൗഹൃദം സ്ഥാപിച്ച. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കേണ്ടത് ആരോടാണെന്നോ, ഇദ ഖദം തഹുസാനക, നിങ്ങൾ അവന് വല്ല സേവനവും ചെയ്താൽ അവൻ നിങ്ങളെ സംരക്ഷിക്കണം. നിങ്ങൾ അവന് വല്ലതും ചെയ്തു കൊടുത്താൽ അവൻ നിങ്ങളെ സംരക്ഷിക്കണം. ഓരോ നബി ഇങ്ങനെ പറയുകയാണ്. ഇസ്ഹബ് മൻ ഇദാ മദത്ത യദക ബിഖൈരിൻ മദ്ദഹ, നിങ്ങൾ അവനിലേക്ക് ഒരു നന്മയ്ക്ക് വേണ്ടി കൈ നീട്ടിയാൽ അവൻ്റെ കൈ നിങ്ങളിലേക്ക് നീളണം. നിങ്ങളൊരു നന്മയ്ക്ക് വേണ്ടി കൈ നീട്ടിയാൽ, ഏറ്റവും ചുരുങ്ങിയതിന് ഉപദേശം ചോദിച്ചാൽ, ഒരു അഡ്വൈസ് അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഒരു കച്ചവടം തുടങ്ങാൻ പോകുന്നു, എന്താങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ നമ്മൾ ആലോചിക്കും. ഇന്ന് നമുക്ക് സത്യസന്ധമായ അഭിപ്രായം പറയാൻ കഴിയാറുണ്ടോ? നമ്മളൊക്കെ ഒന്ന് ചിരിക്കൂലേ, ഒന്നും പറയില്ലല്ലോ, അറിയുന്നത് പോലും പറഞ്ഞു കൊടുക്കൂല. ഇത് യഥാർത്ഥത്തിൽ വല്ലാത്ത പ്രയാസമാണ്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, വൈൻ റഅമിൻ കഹസനത്തൻ അദ്ദഹ, നിന്റെ അടുത്ത് വല്ല നന്മയും കണ്ടാൽ അവൻ എണ്ണണം. ഓ, ഒന്ന് രണ്ട് മൂന്ന് നാല്. വൈൻ റഅ സയ്യഅത്തൻ സദ്ദഹ, വല്ല തിന്മയും നിന്റെ അടുത്ത് കണ്ടാൽ ആ തിന്മയെ അവൻ മറച്ചു വെക്കണം. ഒന്ന് നേരെ തിരിച്ചല്ലേ, തിന്മക്കെ എണ്ണും, നന്മ ആരെങ്കിലും എണ്ണാറുണ്ടോ? വല്ലാത്ത ഒരു വിരോധാഭാസമാണ് സംഭവിച്ചിട്ടുള്ളത്. വസ്ഹബ് മൻ ഇദാ സഅൽതഹു അഅതാക, നീ ആരോടാണ് ഇടപഴകേണ്ടതെന്നോ, സൗഹൃദമുണ്ടാക്കേണ്ടതെന്നോ അവനോട് നീ ചോദിച്ചാൽ അവൻ നിനക്ക് നൽകണം. വഇൻ സഖത്ത ഇബ്തദാ, വല്ല കാരണവശാലും നീ മിണ്ടാതിരുന്നാൽ തുടങ്ങുന്നവനോടായിരിക്കണം നീ സൗഹൃദം ഉണ്ടാക്കേണ്ടത്. മനസ്സിലായി? നമുക്കൊക്കെ വരും അത്. നമ്മൾ ചില ആളുകളോടൊക്കെ മിണ്ടാതിരിക്കലുണ്ടല്ലോ, ചില നീരസങ്ങൾ നമുക്ക് വരുന്ന സമയത്ത്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ആരോട് അങ്ങനെ നാം മിണ്ടാതിരുന്നാൽ നമ്മളോടും നീരസം കാണിച്ച് മിണ്ടാതിരിക്കുന്ന ഒരുത്തനോടല്ല സഹവാസം, മറിച്ച് ആ സംസാരം തുടങ്ങുന്നവനോടായിരിക്കണം നീ സഹവസിക്കേണ്ടത്. ഇങ്ങനെ അദ്ദേഹം നിരന്തരമായ ഒരുപാട് ഉപദേശം പറയുന്നത്. അതിൽ ഏറ്റവും രസകരമായത് ഇതാ, കുൽത സദ്ദ ഖൗലുക, നീ നല്ല സൗഹൃദമാണ് നിനക്കുള്ളതെങ്കിൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ അവൻ വിശ്വസിക്കണം, അവൻ സത്യപ്പെടുത്തണം. ഇന്നിപ്പോൾ എന്താ നമുക്ക് സാധിക്കില്ലല്ലോ. നമ്മളൊരു പത്ത് വട്ടം ചിന്തിക്കും, അവൻ പറഞ്ഞത് കടവായിരിക്കില്ലേ, അവൻ നമ്മളെ കൊടുക്കാൻ പറഞ്ഞതായിരിക്കില്ലേ. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഒരു വ്യതിരിക്തത എന്ന നിലക്ക് നമുക്ക് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇത് നമ്മളെപ്പോഴും ഓർത്ത് വെക്കണം. ഈ ഒരു ഓർക്കലാണ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ നന്നാക്കിയെടുക്കുക. ഇന്ന് നമുക്കറിയാം സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ സംഭവിക്കുന്ന ഇത്തരം സൗഹൃദമില്ലായ്മയുടെ ഒരു വല്ലാത്ത പ്രയാസം, പ്രതിസന്ധി എല്ലാവരും അനുഭവിക്കുകയാണ്. ഇത് നമുക്ക് മാറി കിട്ടണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത്, നോക്കൂ, അല്ലാഹു തആല സൂറത്തു സുഖ്റുഫിൽ പറഞ്ഞ ഒരു വചനമാണ് ഞാൻ നിങ്ങളെ ആമുഖമായി കേൾപ്പിച്ചത്. അത് അൽ അഖില്ലാഉ യൗമഇദിൻ ബഅളുഹും ലിബഅദിൻ അദൂ. അല്ലാഹു ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുകയാണ്, അൽ അഖില്ലാഉ, ഉറ്റ ചങ്ങാതിമാർ, ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഖലീൽ എന്ന പദത്തിന്റെ ബഹുവചനമാണ് അഖില്ലാ. ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഒക്കെ അവിടെ ചെന്നാൽ പരസ്പരം ശത്രുക്കളായിരിക്കും. നിങ്ങൾ ആലോചിച്ചു, അപ്പൊ നമ്മൾ ഈ തോളിൽ പിടിച്ചതിന്റെ, കൂടെ നടന്നതിന്റെ, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതിന്റെ, ഒന്നിച്ച് കളിച്ചതിന്റെ, ഒന്നിച്ച് പഠിച്ചതിന്റെ, അതൊക്കെ ഇവിടെ തീരാണ്. ഇന്ന് ഭയങ്കര അത്ഭുതകരമാണ്, 50 കൊല്ലം മുമ്പ് ഒന്നിച്ച് പഠിച്ച കുട്ടികൾ ഒരു സ്കൂളിന്റെ അതേ ക്ലാസ് റൂമിൽ ഒരാൾ പോലും ജീവിച്ചിരിക്കുന്ന ഒരാൾ പോലും പോകാതെ ഒരുമിച്ച് ചേരുന്ന സൗഹൃദങ്ങളുടെ വലിയ വലയങ്ങളുണ്ട്.
അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. സോഷ്യൽ മീഡിയകൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും പല അത്ഭുതങ്ങളുമായി നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയൊക്കെ ഇതൊക്കെ ശത്രുതയിലേക്ക് പോകും. ഇല്ലൽ മുത്തഖീൻ. അപ്പോൾ നമുക്ക് കൃത്യമായി കിട്ടിയല്ലോ എന്താണ് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ എന്താ? തത്വയാണ്. പണമല്ല, രാഷ്ട്രീയമല്ല, സ്വാധീനമല്ല, തറവാടല്ല, സൗന്ദര്യമല്ല, ഒന്നുമല്ല. നമ്മളൊന്ന് തിരുത്തണം എന്നർത്ഥം. അതാണ്, നമ്മളൊന്ന് തിരുത്തിയേ മതിയാവും. തിരുത്തിയെങ്കിലേ നമ്മൾ ശരിയാവുകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ ശത്രുതയായിരിക്കും. ഇനി അങ്ങനെയുള്ള ആളുകൾക്കോ അത് അത്ഭുതകരമാണ്. ഉത്തരങ്ങളായ ആളുകളോടാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എങ്കിൽ അത് അത്ഭുതകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കലും ഒരാൾ വന്നു. അയാൾ നബിയോട് ചോദിച്ചു, മത്തസാൻ, എപ്പോഴാണ് ഈ ലോകം അവസാനിച്ച് കിട്ടുക? ചോദ്യം നമുക്ക് ആർക്കും ചോദിക്കാൻ ധൈര്യമില്ലാത്തൊരു ചോദ്യമാണല്ലോ അത്. എപ്പോഴാണ് ഇതൊന്ന് അവസാനിച്ച് കിട്ടുക എന്ന നബി തിരുമേനി ആ മനുഷ്യനോട് തിരിച്ച് ചോദിച്ചു, അവസാനത്തിന് വേണ്ടി നീ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? എൻ്റെ കയ്യിൽ എന്താണ്? നല്ല ഡ്രസ്സുണ്ടോ? നല്ല, പോകുമ്പോൾ അവിടെ ചെന്നാൽ ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും നിന്റെ കയ്യിലുണ്ടോ എന്ന തിരുമേനിയുടെ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഹുബ്ബുല്ലാഹി വ റസൂലി, എൻ്റെ അടുത്തുള്ളത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ്. സ്നേഹം, സൗഹൃദം. തിരുമേനി ഉടനെ പറഞ്ഞ മറുപടി, ഫഇന്നകമൻ അഹബബ്, എന്നാൽ നീ സ്നേഹിച്ചവരുടെ കൂടെയായിരിക്കും തീർച്ചയായും. ഓ, ആ ചോദ്യകർത്താവിൻ്റെ സന്തോഷം എത്രയാണെന്നോ. ആ ചോദ്യകർത്താവ് മാത്രമല്ല, ഈ സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹം തുടർന്ന് പറയുന്ന വാചകമുണ്ട്, ഫമാ ഫരിഹ്ന ബഅദൽ ഇസ്ലാമി ഫറഹൻ അഷദ്ദ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക മഅ മൻ അഹബബ്. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അന്നത്തെ പോലെ സന്തോഷിച്ച മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. എന്നത്തെ പോലെ നീ തീർച്ചയായും നീ സ്നേഹിച്ചവരുടെ കൂടെയായിരിക്കുമെന്ന് തിരുമേനി പറഞ്ഞപ്പോ, അന്നത്തെ പോലെ സന്തോഷിച്ച പോലെ ഞങ്ങൾ മറ്റൊരു ദിവസം സന്തോഷിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇങ്ങനെ ഒരു ഗ്യാങ്ങിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഫഇന്നക മഅമൻ അഹബബ്ത എന്ന ഒരു പ്രഖ്യാപനം കേൾക്കുമ്പോൾ ഒരുമിച്ച് ചേരാൻ, കൂടിച്ചേരാനുള്ള ഒരു കൂട്ടുകെട്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു, ഫഅന ഉഹിബ്ബുല്ലാഹ വ റസൂലഹു വ അബൂബക്കർ വ ഉമർ ഫഅർജു അൻ അകൂന മഅഹും വ ഇല്ലം അഅമൽ ബി അഅമാലിഹി. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, റസൂലിനെ സ്നേഹിക്കുന്നു, അബൂബക്കറിനെ സ്നേഹിക്കുന്നു, ഉമറിനെ സ്നേഹിക്കുന്നു, ഞാൻ അവരുടെ കൂടെയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടി കൊതിക്കുന്നു. അവർ ചെയ്ത അത്ര പ്രവർത്തനം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ? കിട്ടിയില്ലേ നമുക്ക് കൃത്യമായിട്ട്? ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കണം സഹോദരങ്ങളെ നാം നമ്മളെ വിലയിരുത്തേണ്ടത്. ഈ ഒരവസ്ഥയിലേക്കായിരിക്കണം നാം എത്തിച്ചേരേണ്ടത്. അർഹമുർ റഹീമിനായ റബ്ബ് ഇത്തരം നല്ല സൗഹൃദങ്ങൾ നമുക്കൊക്കെ നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ وصلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله ഇവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. അബു ദർദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, لصاحب صالح خير من الوحدة, ഏകാന്തനാകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്കൊരു നല്ല കൂട്ടുകാരൻ ഉണ്ടായിരിക്കുന്നതാണ്. വൽ വഹ്ദതു ഖൈറു മിൻ സാഹിബി സു, എന്നാൽ ഒരു ചീത്ത കൂട്ടുകാരൻ്റെ കൂടെ കൂടുന്നതിനേക്കാൾ നല്ലത് ഏകാന്തതയാണ്. കൃത്യമാണല്ലോ വാചകം. വമും ലിൽ ഖൈർ ഖൈറു മിൻ സാകിത്, ഒന്നും സംസാരിക്കാതെ മൗനമായി നിൽക്കുന്നവനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഒരു നന്മ പറഞ്ഞു തരുന്നവനാണ്. വസ്സാഖിത്തു ഖൈറു മിൻ ലിശം, തിന്മ പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ മുമ്പിൽ മൗനമാകുന്നവനെയാണ്, സംസാരിക്കാതെ ഇരിക്കുന്നവനെയാണ്. നമ്മളെപ്പോഴും ഓർക്കണം ഈ വാചകങ്ങളൊക്കെ. ഇതൊക്കെ മഹാന്മാരായ സഹാബത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളൊരു മാറ്റമുണ്ടാകാൻ വേണ്ടിയാണ്. ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിന് നാം തുടക്കം കുറിച്ചിട്ടില്ലെങ്കിൽ
നമ്മുടെ സമൂഹം നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ വീടുകളിൽ കുടുംബ ഒരുമിച്ച് ചേരലുകളുണ്ട്, ഫാമിലി സംഗമങ്ങൾ. എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത് ഈ സംഗമങ്ങൾ? ഇത് യഥാർത്ഥത്തിൽ നമുക്കിടയിലുള്ള സ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ സ്നേഹങ്ങളിൽ പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരുപാട് തരം രാസപദാർത്ഥങ്ങൾ. ആ രാസപദാർത്ഥങ്ങളിൽ പലതരത്തിലുള്ള അഴുക്കുകളും വൈറസുകളുമുണ്ട്. അവയൊക്കെ നമ്മെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം സൗഹൃദങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ചും ഒരു ബിംബർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ ഒരു സ്വകാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം, നമ്മുടെ ഒരു ആഭ്യന്തര കാര്യം. മുസ്ലിം ഉമ്മത്ത് വളരെ ദയനീയമായ രീതിയിൽ ഈ സൗഹൃദത്തെ നന്നാക്കിയെടുക്കുന്നത് പരാജയപ്പെട്ടിരിക്കും. നമുക്കൊന്ന് മാറേണ്ടതല്ലേ? നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടതല്ലേ? ഒരു പള്ളിയിൽ വരുന്നവർ, ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കൾ, ഒരേപോലെ നമസ്കരിക്കുന്നവർ, ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരസ്പരം കണ്ടാൽ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ? എന്തിൻ്റെ പേരിൽ? ഒരു അരസെൻറ്റിൻ്റെ പേരിൽ അല്ലേ? ഒരു കല്യാണത്തിൻ്റെ നിശ്ചയം പറയാത്തതിൻ്റെ പേരിൽ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവനൊന്ന് മൂർച്ചയുള്ള നോട്ടം എന്നെ നോക്കി എന്നതിൻ്റെ പേരിൽ? അവൻ താങ്ങേണ്ട സമയത്ത് എന്നെ താങ്ങിയില്ലല്ലോ, എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് അവൻ സപ്പോർട്ട് ചെയ്തില്ലല്ലോ. ഇങ്ങനെ ഓരോന്നും ഞാൻ നിങ്ങളോടൊരു സംഭവം പറയട്ടെ. ഇമാം അഹമ്മദ് റഹിമഹുള്ള, നിങ്ങൾക്കറിയാം, മദ്ഹബുകളുടെ ഇമാമ്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ ആളാണ്. ഇമാം അഹമ്മദ് നാല് മദ്ഹബുകളുടെ ഇമാമുകൾ എണ്ണുമ്പോൾ അവസാനത്തെ ആളാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ രോഗം വന്നു. അദ്ദേഹം ബെഡായി, ബെഡിൽ കിടക്കുകയാണ്, രോഗമായി, സുഖമില്ലാതെ കിടക്കുകയാണ്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇമാം ഷാഫിഈ റഹിമഹുള്ള. നമ്മൾ കേൾക്കണം ഈ ചരിത്രം. മദ്ഹബുകൾ തമ്മിലുള്ള വൈരം യഥാർത്ഥത്തിൽ ആരുണ്ടാക്കിയതാണ്? നമ്മളെല്ലാവരും ചിന്തിക്കണം. ഫിഖ്ഹിൻ്റെ പേരിലുള്ള വൈരം ആര് സൃഷ്ടിച്ചതാണ്? ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? നമ്മൾ പലപ്പോഴും അയ്മത്തുകളുടെ പേര് ഒരു ബഹുമാനവുമില്ലാതെ പറയുന്നവരാണ് അല്ലേ? അങ്ങനെയൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. ഇമാം ഷാഫിഈ റഹിമഹുള്ള ഇമാം അഹമ്മദ് റഹിമഹുള്ളയുടെ രോഗം കാണാൻ വേണ്ടി ചെന്നു. ആ രോഗത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടമുണ്ടായി, ദുഃഖമുണ്ടായി. അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് പോയി. അന്ന് മുതൽ ഇമാം ഷാഫിഈ റഹിമഹുള്ള രോഗിയായി. രോഗിയാകാനുള്ള കാരണം ഇന്നത്തെ പോലെ എന്തെങ്കിലും വൈറസുകൾ തകർന്നതല്ല, മറിച്ച് കാണാൻ പറ്റാത്ത ഒരു വൈറസ് ഉണ്ടായിരുന്നു അവർക്കിടയിൽ. അതിൻ്റെ പേരാണ് സദാപത്ത് സൗഹൃദം. ആ വൈറസ് അത് ഒരു പോസിറ്റീവായ വൈറസാണ്, നെഗറ്റീവായ വൈറസാണ്. അത് രോഗമുണ്ടാക്കുന്നതല്ല, ആരോഗ്യമുണ്ടാക്കുന്നത്. ഇമാം ഷാഫിഈ റഹിമഹുള്ള രോഗിയായി കിടക്കുകയാണ്. ഇത് ഈ വിവരം ഇമാം അഹമ്മദ് റഹിമഹുള്ള അറിഞ്ഞു. അദ്ദേഹം രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വേച്ച് തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഇരുന്നു, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തെ കണ്ട സന്ദർഭത്തിൽ ഇമാം ഷാഫിഈ റഹിമഹുള്ള എഴുന്നേറ്റു, അദ്ദേഹത്തിൻ്റെ രോഗം ക്ഷമിച്ചു, അല്ലെങ്കിൽ അതിനൊരാശ്വാസമുണ്ടായി. ഇമാം ഷാഫിഈ റഹിമഹുള്ള മനോഹരമായ കവിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പാടി: മരിദൽ ഹബീബു ഫസുർതുഹു ഫമരിദ്തു മിൻ അസഫി അലൈ ഷഫൽ ഹബീബു ഫസാറനി ഫഷഫീതു മിൻ നദരി. നമ്മൾ ഒരുപാട് കവിതകൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇത്രമാത്രം ഹൃദയത്തെ സ്വാധീനിക്കുന്ന, ഇത്രമാത്രം നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊലുക്കുന്ന കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയില്ല. ഇമാം ഷാഫിഈ റഹിമഹുള്ള പാടി: മരിദൽ ഹബീബു ഫസ്വത്തുഹു, എൻ്റെ ഒരു പ്രിയപ്പെട്ട ചങ്ങാതി രോഗിയായി, ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു. ഫമരിദ്തു മിൻ അസഫി അലൈ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ കേട്ട് സങ്കടപ്പെട്ട് എനിക്ക് രോഗം വന്നു. ഷഫൽ ഹബീബു ഫസാറനി, ആ ഹബീബിന് ഒരല്പം ആശ്വാസം വന്നപ്പോൾ ആ ഹബീബ് എന്നെ സന്ദർശിക്കാൻ വന്നു. ഫഷുഫീത്തു മിന്നദരി ഇലൈ, അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ രോഗം സുഖമായി. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ച്? അതിനെക്കുറിച്ചാണ് സഹോദരന്മാരെ നാം ആലോചിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിലെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ സൗഹൃദമാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
ഈ സൗഹൃദത്തെ നാം നശിപ്പിക്കരുത്. നമ്മുടെ ഇടയിലുള്ള ഒന്നാണിത്, ഈ വൈകാരിക. ഇത് അള്ളാഹു തആല സിദ്ധിച്ചു വെച്ചതാണ് ഈ വൈകാരികത എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയത്തിൽ, മനസ്സിൽ, ശരീരത്തിൽ. അതിനെ നശിപ്പിക്കാൻ നാം ശ്രമിക്കരുത്. അതിന് വളമിട്ട് വെള്ളമൊഴിച്ച് എന്ത് നഷ്ടം വന്നാലും അതിനെ പരിപോഷിപ്പിക്കണം, അതിനെ വളർത്തണം. അതിനുവേണ്ടി ചില നിബന്ധനകൾ, ചില കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നമുക്ക് നൽകുന്ന ചില മഹത്തായ ഗുണങ്ങളെക്കുറിച്ച് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് രണ്ടും നാം വേർതിരിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ നമ്മളൊക്കെ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ കൈ കടിക്കുന്നവരായി നാം മാറാതിരിക്കുകയുള്ളൂ. കൈ കടിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു തആല പറയുന്നുണ്ട്, വയൗമയഅദ്ദുല്ലാലിമു അലാ യദൈ, അക്രമിയായ മനുഷ്യൻ റബ്ബിൻ്റെ മുമ്പിൽ വിരൽ കടിച്ച് കൈ കടിച്ച് നിൽക്കും, അഥവാ അവനാകെ ദുഃഖിതനായി നിൽക്കും. യഖൂൽ, അവൻ ആ സമയത്ത് പറയും, യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, റസൂലിൻ്റെ ത്വരീഫത്തിൻ്റെ കൂടെ, മാർഗത്തിൻ്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, റസൂലിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത, അയ്യോ നാശമേ, സങ്കടം, ലൈതനീലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ആളെ ഞാൻ എൻ്റെ ചങ്ങാതി ആക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്ക് ഓർമ്മ വന്നില്ലേ അങ്ങനെ ചില ആൾക്കാരെ, നമ്മൾ തോളിൽ പിടിച്ച, നമ്മളെ കൂടെ നടന്ന ചില ആളുകൾ? എന്താണ് അവർ ചെയ്തത്? ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, ദിക്ര വന്ന ശേഷം, യഥാർത്ഥത്തിലുള്ള ഉത്ബോധനം വന്ന ശേഷം, ആ ഉത്ബോധനം എനിക്ക് ഉപകാരപ്പെടുന്നതിൽ നിന്ന് അവർ എന്നെ തടഞ്ഞു. അല്ലെ, ഇന്ന് നിങ്ങൾ ആലോചിച്ചു പോകും, രാവിലെ ജിമ്മിൽ പോകാൻ നമ്മുടെ ഗേറ്റിന്റെ മുമ്പിൽ വന്ന് ഹോൺ അടിക്കുന്ന സുഹൃത്തുക്കൾ നമുക്കില്ലേ? ഇല്ലേ? ടെറസിലേക്ക് പോകാൻ വേണ്ടി നമ്മളെ വിളിക്കുന്ന സ്നേഹിതന്മാർ നമുക്കില്ലേ? അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, എന്ന് കേൾക്കുമ്പോ ആ വിജയത്തിലേക്ക് ചെല്ലാൻ, ആ നന്മയിലേക്ക് ചെല്ലാൻ ഒരു ഫോൺ കോൾ ചെലവാക്കുന്ന ഒരു സുഹൃത്ത് നമുക്കുണ്ടോ? മാറണം, മാറണം. പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കാൻ, സംഘടനാ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ, പോസ്റ്റർ ഒട്ടിക്കാൻ, സമ്മേളനങ്ങൾക്ക് വകയുണ്ടാക്കുവാൻ ഒക്കെ ഇന്ന് ആളുകൾ വിളിക്കാൻ നമുക്ക് ഒരുപാട് ആളുകളുണ്ട്. നമുക്കാവശ്യം ഇതൊന്നും ആയിരുന്നില്ല. നമുക്കാവശ്യം ഈ ഇരിക്കുന്നതുപോലെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഇഷ്ടത്തോടെ അള്ളാഹുവിൻ്റെ ഫിർദൗസുൽ അലയിൽ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് ചേർന്നിരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിൻ്റെ പേരിലാണ് എൻ്റെ ഈ സംസാരം. അള്ളാഹു തആല സംസാരം സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഇതൊക്കെ ഉൾക്കൊള്ളുവാനും ഈ രൂപത്തിൽ നമ്മളെ മാറ്റുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഒരുപാട് പാകപ്പിഴവുകൾ, പാളിച്ചകൾ ഞങ്ങളുടെ സൗഹൃദങ്ങളിൽ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ വന്നിട്ടുണ്ട്. അർഹമർ റഹീമീനായ റബ്ബേ, നിൻ്റെ മഹത്തായ കൃപ കൊണ്ട് ആ ബന്ധങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ നന്നാക്കി തരണമേ. അർഹമർ റഹീമീനായ റബ്ബേ, നിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ നിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാവുന്ന ഒരു കമ്പനിയിൽ, ഒരു കൂട്ടുകെട്ടിൽ, ഒരു ഗ്യാങ്ങിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ചേർക്കണമേ. അർഹമർ റഹീമീനായ റബ്ബേ, മുസ്ലിം ഉമ്മത്തിൽ വന്നിട്ടുള്ള സകല വിധത്തിലുള്ള പുഴുക്കുത്തുകളെയും അർഹമർ റഹീമീനായ റബ്ബേ നീ ശിഫയാക്കണമേ, നീ സുഖമാക്കണമേ. റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദിൽ ഉറച്ച് വിശ്വസിക്കുന്ന, കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് ഒരേ രൂപത്തിൽ നമസ്കരിക്കുന്ന, ഒരേ നോമ്പനുഷ്ഠിക്കുന്ന, ഒരേ ഹജ്ജ് ചെയ്യുന്ന ഞങ്ങൾക്കിടയിൽ മാനസികമായ, ശാരീരികമായ, ഹൃദയപൂർണമായ ഐക്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ വഹ്ദ് സുഫൂഫൽ മുസ്ലിമീൻ, اللهم وحد صفوف المسلمين, اللهم وحد صفوف المسلمين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. اللهم الف بين قلوبنا برحمتك يا ارحم الراحمين. ربنا اغفر لنا ولاخواننا الذين سبقونا
يعمرون بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين.